കാർഷിക കാർഷികേതര വായ്പകളുടെ മൊറട്ടോറിയം സർക്കാർ നീട്ടിയെങ്കിലും കടബാധിതരുടെ ആശങ്ക തീർന്നിട്ടില്ല. നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലയളവിലും സർഫാസി നിയമപ്രകാരമുള്ള ജപ്തി നോട്ടീസുകളും തുടർ നടപടികളും ഇവർക്ക് നേരിടേണ്ടി വന്നു. ജൂലൈ 31 വരെ പ്രഖ്യാപിച്ച മൊറട്ടോറിയമാണ് ഡിസംബർ 31 വരെ ആക്കിയത്. മൊറട്ടോറിയം നിലനിൽക്കുന്ന കാലയളവിൽ ജപ്തി നടപടികൾ പാടില്ലെന്നാണ് വ്യവസ്ഥ. എന്നാൽ പ്രളയബാധിതരായിട്ട് കൂടി ബാങ്കുകൾ ദയ കാട്ടിയില്ലെന്ന് കോഴിക്കോടത്ത് ചേർന്ന കടബാധിതർ ആശങ്കപ്പെട്ടു. നമ്മൾ ഇത് ഒരാളെ അറിയിക്കാതെ ഇത് അപ്പോഴാണ് ഈ ബാങ്കിൽ ഇത്രയും ആളുകൾ ഒരു വണ്ടി വിളിച്ച് വീട്ടിൽ വന്നിട്ട് ഇത് പല സ്ഥലത്തു നിന്ന് അന്വേഷിച്ച് അവരെ ജപ്തി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ചാൽ ഓരോ കുടുംബത്തിനെ ഞെരുക്കുന്ന മാനസികമായിട്ട് പിരിമുറുക്കത്തിലെത്തി അവർക്ക് പല രോഗങ്ങൾ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരെയാണ് ഇത് എത്തിക്കുന്നത്. ആത്മഹത്യ ഇല്ലാതാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിന്റെ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കുകയാണ് വേണ്ടത്. സർഫാസി നിയമപ്രകാരമുള്ള നടപടികളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് മാത്രം ഇക്കാലയളവിൽ കർഷകരുൾപ്പെടെ 600+ പേർക്ക് ജപ്തി നോട്ടീസ് കിട്ടിയെന്ന് കൂട്ടായ്മയിലുള്ളവർ പറയുന്നു. സഹകരണ ബാങ്കിന്റെ നടപടിക്കെതിരെ സഹകരണ മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പ്രതികരണമില്ല. സർഫാസി കുരുക്കിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും കടക്കണിക്ക് പരിഹാരം നിർദ്ദേശിക്കാനുമായി എസ് ശർമ്മ MLA നേതൃത്വത്തിൽ നിയമസഭാ സമിതി രൂപീകരിച്ചെങ്കിലും നിർജ്ജീവമാണ്. മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടിയെന്ന് ആശ്വസിക്കാമെങ്കിലും പലിശയും പിഴപലിശയും അടക്കം കഴുത്തോളം മുങ്ങിയ ബാധ്യതയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകുമെന്ന ആശങ്കയിലാണ് കടബാധിതർ. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.